ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനർ റഫൾഡ് ബേബി ഫ്രോക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മീറ്റർ യെല്ലോ കളറിലുള്ള ക്രേപ്പ് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിവർത്തി കാണിക്കുവാണ്. ആദ്യം നമ്മൾ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എത്രയാണോ അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കാൻ പോവുകയാണ്. മെഷർമെൻ്റ് എടുക്കുന്നത് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനൊരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് വശത്തും ഞാൻ 15 ഇഞ്ച് വെച്ച് എടുത്തിട്ട് ടോട്ടൽ 30 ഇഞ്ച് ഞാൻ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഞാനിത് തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ യോക്ക് പാർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നാലായിട്ട് ഞാൻ മടക്കി വെച്ചിരിക്കുന്ന ക്രേപ്പ് തുണിയിൽ ഞാൻ മെഷർമെൻറ്റ് പറയുന്നത് വീതി എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ നീളം എന്ന് പറയുന്നത് ഒരു 11 ഇഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ എക്സ്ട്രാ ഒരു ഇട്ടിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് വെച്ച് എക്സ്ട്രാ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും ഈ നാലായിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഈ തുണിയിൽ ഇനി ഞാൻ ബോഡി മെഷർമെൻ്റ് എടുക്കാൻ പോവാണ്. ആദ്യം ഷോൾഡർ വിട്ടെടുത്തിരിക്കുന്നത് 4 ഇഞ്ചസ് ആണ്. അതുപോലെ ആം ഹോൾ എടുത്തിരിക്കുന്നതും 4 ഇഞ്ചസ് തന്നെയാണ്. പിന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ 5 ആണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് മൊത്തത്തിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ചെസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. എല്ലാ വശവും ഈക്വൽ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ശരിക്കൊന്നും ശ്രദ്ധിക്കുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നുള്ളത്. ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് സീം അലവൻസ് ഇടാവുന്നതാണ്. ഇനിയും ആം ഹോൾ കർവ് വരയ്ക്കാൻ പോവാണ്. അതിനൊരു 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കാകുമ്പോൾ 1 ഇഞ്ചാണ് ആവശ്യം. ജസ്റ്റ് ആം ഹോൾ കർവ് അല്ലെങ്കിൽ അതില്ലാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു കർവ് ചെയ്ത് വരച്ചാൽ മതിയാവും. നെക്ക് വിഡ്ത്ത് ഞാൻ 2 ഇഞ്ചസ് ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നെക്ക് ഡെപ്ത് എന്ന് പറയുന്നതും 2.5 ഇഞ്ചസ് ആണ്. അതിനുശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കോട്ട് 2 വശം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ പാർട്ടും ഞാനിവിടെ 2 ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ ഞാനിവിടെ എംബ്രോയിഡറി ചെയ്യാൻ പോവാണ്. എംബ്രോയിഡറി ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ആയിട്ട് ഇടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കൂ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതായത് പോലെ ഫ്രണ്ട് പീസിൽ ഞാൻ എംബ്രോയിഡറി ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ ഞാൻ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ എംബ്രോയിഡറി ചെയ്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ഞാൻ ഈ ഫ്രോക്കിൽ ഫ്രണ്ട് പാർട്ടിൽ മാത്രമേ എംബ്രോയിഡറി ചെയ്യുന്നുള്ളൂ. ഇനി ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്തും ഞാൻ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് ചെയ്യുന്നത്. ഡിസൈനർ റഫൾഡ് ആണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് എംബ്രോയിഡറി ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊരു ഭംഗിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു എംബ്രോയിഡറി നമ്മൾ ആ ഒരു മിഡിൽ പാർട്ടിൽ ചെയ്തിട്ട് എംബ്രോയിഡറി ഇങ്ങനെ ഇറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ.
അങ്ങനെ ഞാൻ ഈ രണ്ട് പാർട്ടിലും ഇതുപോലെ നോച്ചസ് ഇട്ട് തീർന്നിട്ടുണ്ട്. ഇനിയും ഈ ഫ്രണ്ട് പാർട്ടിനെ ഞാനൊന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ഇനി ഫ്രണ്ട് പാർട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലൂടെ കയറ്റി ഞാൻ ഒന്ന് ഷോൾഡറിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് തിരിച്ചിടാൻ പോവുകയാണ്. കാരണം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം, കാരണം ഷോൾഡർ തമ്മിലപ്പം പെട്ടെന്ന് വിട്ടൊന്നും പോകത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് വിട്ടു പോവില്ല, നല്ല ഉറപ്പോടുകൂടി തന്നെ അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ ഫ്രോക്കിൽ പതിച്ചടിക്കുന്നില്ല, കാരണം നമുക്കറിയാം റെഡിമെയ്ഡ് ഡ്രസ്സുകളൊന്നും ഇങ്ങനെ പതിച്ചടിക്കാറില്ല, കാരണം ഭംഗി ഇങ്ങനെ പതിച്ചടിക്കാത്തതാണ്. ചുരുക്കെടുക്കാനായിട്ടാണ്, അതുപോലെ ഷോൾഡറിൽ നമുക്ക് ഫ്ലെയറിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഞാനൊന്ന് മടക്കി അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സൈഡ് ഇങ്ങനെ ലൂസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ചുരുക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ലൂസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് സൈഡും മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ ലൂസ് സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ ആ ഒരു സൈഡിലെ ഒരു നൂല് പിടിച്ചെന്ന് വലിക്കുമ്പോൾ ചുരുക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോരമാണോ ചുരുക്കും ഫ്ലെയറും വേണ്ടത് അതിനനുസരിച്ച് വലിച്ച് വലിച്ച് അതിന് നിങ്ങൾക്ക് എന്തോരം നീളം വേണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ രണ്ട് പീസസും എടുത്ത് ചെയ്യുക. അങ്ങനെ ചുരുക്കിട്ട പീസസ് ഞാൻ ഈ ഒരു ആം ഹോളിൽ സൈഡിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ആദ്യം ഒന്ന് മറിച്ചടിച്ചു, അതിൻ്റെ ചീത്ത വശം വെച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തു ഒരു കാലിഞ്ചിൽ. അതിന് ശേഷം ഞാനൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. ഈ രണ്ട് വശം അതുപോലെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടടിക്കുന്നു, അതുപോലെ തന്നെ ഒന്ന് പതിച്ചടിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഫ്ലെയേഴ്സ് ഞാനൊന്ന് ആം ഹോളിൽ നിന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ബാക്കിൽ ബട്ടൺ പിടിപ്പിക്കാനായിട്ട്. ഞാൻ അത് ഈക്വലായിട്ടൊന്ന് ബാക്ക് ഭാഗം ഈക്വലായിട്ടൊന്ന് മടക്കുന്നുണ്ട്. ഒട്ടും മാറിപ്പോവാതെ തന്നെ തുല്യമായിട്ട് തന്നെ മടക്കണം. ഇനി അവിടെ ഞാനൊരു കട്ടിങ് കൊടുക്കാൻ പോവാണ്. ഇനി ഞാനിവിടെ ടു സ്ട്രിപ്സ് എടുക്കുന്നുണ്ട്. രണ്ട് സ്ട്രിപ്സും ബാക്കിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടൺ ഹോളിന് അല്ലെങ്കിൽ സിബൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. വളരെ എളുപ്പമാണ്. ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ഇപ്പം ഒരു കാലഞ്ചിൽ, അതുപോലെ തന്നെ റൈറ്റ് സൈഡും കാലഞ്ചിൽ അടിക്കുക. അതിനുശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് പതിച്ചടിക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ മറിച്ചെടുക്കുക. ഇത് വരുമ്പോൾ ഇതുപോലെ ചേർന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം. ഇത് ഞാനിവിടെ ഫ്ലെയറും അതുപോലെ തന്നെ
ബട്ടൺ ഹോളിന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കിലത്തെ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്, സ്ട്രിപ്സ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ സ്കേർട്ട് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ ഒരു സൈഡ് ഡബിൾ സ്റ്റിച്ചും അതുപോലെ തന്നെ ഒരു സൈഡ് ലൂസ് സ്റ്റിച്ചും ചെയ്തിട്ട് അതൊന്ന് ചുരുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പാർട്ടും ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു സൈഡ് ഞാൻ ലൂസ് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചുരുക്കിട്ട് കൊടുത്ത് നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് എടുത്തെടുത്തിരിക്കുന്നത് ആ ഒരു വേസ്റ്റിൻ്റെ അളവിൽ ഈ രണ്ട് പാർട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചുരുക്കിട്ട് വെക്കുക. അങ്ങനെ രണ്ട് ലൈനിങ് വയ്ക്കാം. ഞാനിവിടെ ലൈനിങ് വെച്ചിട്ടുണ്ട്. കാരണം ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ലൈനിങ് കണ്ടോ, ഇതുപോലെ മുൻവശത്തും ബാക്ക് വശത്തും ഞാനൊന്ന് അടിച്ചെടുക്കാനും കൂടെ പോവുകയാണ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് ലൈനിങ് ചെയ്തിട്ടുണ്ട്. ലൈനിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ മുൻവശത്തെ ഏറ്റവും നല്ല വശത്തെക്കാളും ഒരു ഇഞ്ച് താഴ്ത്തി ചെയ്താൽ മതിയാവും. അങ്ങനെ ഞാനിത് രണ്ടും കൂടെ യോഗ് പാർട്ടിലേക്ക് കൂട്ടിച്ചേർക്കാൻ പോവുകയാണ്. സ്കേർട്ട് പാർട്ടും യോഗ് പാർട്ടും കൂടി അതുപോലെ തന്നെ ഷേപ്പും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡിസൈനർ റഫിൾഡ് ബേബി ഫ്രോക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ടില്ലേ? ഫ്ലെയർ ആണെങ്കിലും അതുപോലെ തന്നെ നല്ല ചുരുക്കും വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സ്കേർട്ട് പാർട്ടിന് ഒരു 30-35 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 60 inches കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഫ്ലെയർ ഉള്ളതാണ് കുട്ടികളുടെ ഫ്രോക്കിന്, നല്ല ഭംഗിയായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എംബ്രോയിഡറി ആണെങ്കിലും ഞാൻ ഒരു ഫ്രണ്ട് പാർട്ടിൽ ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കും, വളരെ ഭംഗിയായിരിക്കും. സിമ്പിളായിരിക്കും എന്നാൽ ഹമ്പിളായിരിക്കും. അതുപോലത്തെ ഒരു നല്ലൊരു ബേബി ഫ്രോക്കാണിത്. താങ്ക് യു ഗൈസ്.